മൂന്ന് വർഷത്തോളം നീണ്ടുനിന്ന സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ശേഷം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ കോൺസ്റ്റൻ്റ് അസംബ്ലിയിലൂടെ നമുക്കൊരു ഭരണഘടന നിർമ്മിച്ചു നൽകി തന്നു. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ വിപ്ലവ മൂല്യങ്ങളുള്ള ആധുനിക മൂല്യങ്ങളുള്ള ഒരു മഹത്തായ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന മാറിയതിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നിർണായകമായ പൈതൃകത്തിൻ്റെ ഭാഗമായിരുന്നു. ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം, എല്ലാ മനുഷ്യരും ചേർന്ന് നിന്ന പ്ലാറ്റ്ഫോം, എല്ലാ വ്യത്യാസങ്ങളും മാറ്റി നിർത്തി ദേശീയ സ്വതന്ത്ര സമരത്തിന് വേണ്ടി ഇന്ത്യയിലെ നേതാക്കൾ, ഇന്ത്യയിലെ മനുഷ്യർ ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ വൈവിധ്യങ്ങളെയും എല്ലാ ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ ഇൻക്ലൂസീവായ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് വളരെ ജനാധിപത്യ ബോധത്തോടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ഭരണഘടനയായിരുന്നു അത്. ഏതായാലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ ബോധം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഇൻക്ലൂസീവായ ക്യാരക്ടർ, ഈ ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കൊരു ഭരണഘടന നിർമ്മിക്കാൻ സാധിച്ചത് എന്നായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ സ്വാധീനിച്ച സിദ്ധാന്തവും തത്വചിന്തയും പ്രത്യയശാസ്ത്രവും ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളുടെ ആശയപരമായ പശ്ചാത്തലത്തിൻ്റെയും ദാർശനിക അറിവിൻ്റെയും ഫലമായിട്ടാണ് ഉണ്ടായി വന്നത്. 2 വർഷം 11 മാസം 17 ദിവസം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചയുടെ ഫലമായിട്ടാണ് ഈ ഭരണഘടന നമ്മളുണ്ടാക്കിയത്. അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 5 വ്യത്യസ്ത വിഭാഗത്തിന്റെ സംവാദത്തിന്റെയും ചർച്ചകളുടെയും ബലാബലത്തിന്റെയും ഫലമായിട്ടാണ് ഈ ഭരണഘടന, ഇത്രയും സർഗാത്മകമായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഭരണഘടന നിലവിൽ വന്നത്. 5 വിഭാഗക്കാരുടെ വളരെ സർഗാത്മകമായ സംവാദത്തിന്റെ ഫലമായിട്ടാണ് ഈ ഭരണഘടന ഇത്രയും മൂല്യവത്തായിട്ട് നിലവിൽ വന്നത്. ലിബറൽ ജനാധിപത്യവാദികളായ അംബേദ്കറെ പോലെയുള്ളവരുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ജനാധിപത്യവാദികളായ നെഹ്റുവിനെ പോലെയുള്ളവരുണ്ടായിരുന്നു, തീവ്ര ഇടതുപക്ഷത്തുള്ള കെ ടി ഷായെ പോലുള്ളവർ, ഗാന്ധിയൻ ആശയക്കാർ, വലതുപക്ഷ ആശയക്കാർ, ഇങ്ങനെ തുടങ്ങിയിട്ട് 5 ദിശാപഥങ്ങളിൽ നിന്നുകൊണ്ട് നടന്ന ദീർഘമായ ചർച്ചയുടെ ഫലമായിട്ടാണ് ഇവർ നടത്തിയ ജനാധിപത്യ സംവാദത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിന് തന്നെ വിസ്മയമായി നിലവിൽ വന്നത്. ലോകത്ത് പല ഭരണഘടനയുടെയും കരട് പഠിച്ച് അംബേദ്കറുടെ അധ്യക്ഷതയിലുള്ള കരട് സമിതി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അസ്ഥികുടത്തിലേക്ക് ഈ ആശയങ്ങളെയെല്ലാം, അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന വലിയ മഹാവിപ്ലവങ്ങളുടെ മഹത്തായ വലിയ സന്ദേശങ്ങളുടെ ആശയങ്ങളുടെ വിപ്ലവത്തിൽ നിന്നു ഉരുത്തിരിഞ്ഞുണ്ടായ ആശയങ്ങളുടെയൊക്കെ വലിയ സ്വാധീനത്തിന്റെ ഭാഗമായി നിലവിൽ വന്നു. ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞതുപോലെ ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത വിധം വിപ്ലവത്തിന്റെ വിത്ത് ഒളിഞ്ഞുകിടക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ്. സാമൂഹ്യ വിപ്ലവം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റോൺ ഓഫ് എ നേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം അക്കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടന ഇന്ത്യയിലെ ഏറ്റവും പുരോഗമനമായ, ഏറ്റവും മഹത്തരമായ, മനുഷ്യാന്തസ്സിനുയർത്തിപ്പിടിക്കുന്ന ഒരു മഹത്തായ ഭരണഘടനയായി നിലവിൽ വരികയുണ്ടായി.